നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായി കോൾമയർ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായി ഈ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ച്. സമയം വളരെ കുറച്ചെടുക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് എത്താൻ ഇനി 75 മിനിറ്റ് മതി. നേരത്തെ 3-3.5 മണിക്കൂർ എടുത്തിരുന്നത് 75 മിനിറ്റായി ചുരുങ്ങി. ഇങ്ങനെയൊരു അതിവേഗ പാത രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ വെണ്ടയ്ക്ക തലക്കെട്ട് നിർത്തി പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളും അതുതന്നെയാണ്. ഈ പാതയുടെ മഹത്വങ്ങൾ വർണ്ണിച്ച് വർണ്ണിച്ച് അവർക്ക് മതിയാവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഒരു എക്സ്പ്രസ് പാത വേണമെന്നും അതിവേഗം സഞ്ചരിക്കാൻ ഉതകുന്ന കേരളയിൽ വേണമെന്നും ഇവിടുത്തെ സർക്കാർ പറയുമ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ ആർക്കാണ് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ തിടുക്കമെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇവർ കേരളത്തിൻ്റെ എക്സ്പ്രസ് പാത പദ്ധതിയെക്കുറിച്ച് മുമ്പൊക്കെ എഴുതിയിട്ടുള്ള വാർത്തകൾ നമ്മളൊന്ന് എടുത്ത് വായിക്കണം. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളമായി കറങ്ങി നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എഴുതിക്കൂട്ടിയത്? ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നു, ഇവിടെ മതില് കെട്ടിത്തിരിക്കുന്നു. കേരളിനെ കുറിച്ചും ഇതേ വാദഗതികളാണ് ഉന്നയിച്ചത്. എന്തിന്? ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ നേരത്ത് പോലും ഇതേ മാധ്യമങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ സമരത്തെ കണ്ടുകൊണ്ട് ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് എഴുതിയില്ലേ? ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണെന്ന്. ഇപ്പോൾ ദേശീയപാത കേരളത്തിൻ്റെ അഭിമാനമായ രീതിയിൽ ആ സ്ഥലമേറ്റെടുക്കൽ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി. ദേശീയപാത വികസനം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദേശീയപാതയിൽ കൂടി ഇങ്ങനെ മിന്നൽ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ റിപ്പോർട്ടറൊക്കെ എഴുതി തള്ളുന്നത്. ഇവിടെ അതിവേഗത്തിൽ സഞ്ചരിക്കേണ്ടത് ആർക്കാണ്? കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ 4 മണിക്കൂറിൽ എത്താൻ ആർക്കാണ് തിടുക്കമെന്നുള്ള ചോദ്യമല്ലേ ചോദിക്കുന്നത്? ഇവിടെ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി സഞ്ചരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് എത്താൻ ആർക്കാണ് തിടുക്കമെന്നുള്ള ചോദ്യം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അവൾ കേരളത്തിലാകുമ്പോൾ ഇതൊന്നും വേണ്ട, കേരളത്തിന് പുറത്താണെങ്കിൽ ഇതൊക്കെ ആഘോഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് തന്നെ ലജ്ജ തോന്നണ്ടേ? ഇപ്പൊ സ്ഥലമേറ്റെടുക്കൽ എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും വിഷയമുണ്ട്. ഈ ബാംഗ്ലൂരു മൈസൂരു ദേശീയപാതയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പൊ മാണ്ഡ്യയിൽ അവിടുത്തെ കർഷകർ പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണി പൂർണ്ണമായി പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഈ പാത ഉദ്ഘാടനം ചെയ്യുന്നത് എന്നവർ പറയുന്നു. ഈ പറയുന്ന കർഷകർക്ക്, മാണ്ഡ്യയിലൊക്കെ ഉള്ള കർഷകർക്ക് അവരുടെ സാധനങ്ങൾ വേഗത്തിൽ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ ഈ പാത ഉപയോഗപ്പെടുമെന്ന് അവർ കരുതിയിരുന്നെങ്കിൽ അത് സാധ്യമാകുന്നില്ല. അവർക്ക് അവരുടെ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് ഈ പാതയിലേക്ക് കടക്കുന്നതിന് അത്ര എളുപ്പത്തിൽ ആക്സസ് ഇല്ല. പിന്നെ വലിയ ടോള് കൊടുക്കണം. അപ്പോൾ അവിടുത്തെ കർഷകരടക്കമുള്ള ആളുകൾ അവരുടെ സ്ഥലം ഏറ്റെടുത്ത് ഈ പാത ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് ഗുണമില്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ് അവർ പ്രതിഷേധത്തിലുണ്ട്. ആ പ്രതിഷേധങ്ങൾ വാർത്തയാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പത്രത്തിൻ്റെയൊക്കെ 1-ാം പേജും 2-ാം പേജും 3-ാം പേജും ഒക്കെ നിറയെ ഇവിടുത്തെ കർഷകൻ ഇതാ ബുദ്ധിമുട്ടുകയാണ്, പൊന്ന് വിളയിക്കുന്ന കർഷകനെ ദുരിതത്തിലാക്കി, ഇതെന്തിനിങ്ങനെ ഒരു വേഗപാത എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കില്ലേ ഇവിടുത്തെ പരിസ്ഥിതിവാദികളെല്ലാവരും കൂടി കൂടും പൊളിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ അതിവേഗപാത എന്തിന് എന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് ഒരു അതിവേഗപാത വരുമ്പോൾ അത് മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം എന്ന് ചുരുക്കത്തിൽ വിളിക്കും.